ഈ അടുത്ത് മാമാ കമ്പനിയുടെ ഐപിഒ കഴിഞ്ഞുപോയി. റിസർവ് ബാങ്കിന്റെ ഐപിഒ ഈ മാസം 7-ാം തീയതി ക്ലോസ് ആവുന്നു. കേരളത്തിൽ നിന്നും വേറെയും പല പുതിയ കമ്പനികളും ഐപിഒയ്ക്കായി തയ്യാറെടുക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ എന്താണ് ഈ ഐപിഒ? ഞാൻ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇന്ന കമ്പനി ഐപിഒ നടത്താൻ പോകുന്നുണ്ട്, ഇതൊരു ഫണ്ട് റേസ് ചെയ്യുന്ന പരിപാടിയാണ് എന്നൊക്കെ പല ആളുകൾക്കും അറിയാം. എന്നാൽ വളരെ ഡീപ്പായിട്ട് എന്താണ് ഐപിഒ എന്നും ഒരു ഐപിഒ ഓൺ ആക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നും അതിൽ നിന്ന് നിക്ഷേപകനുണ്ടാകുന്ന ലാഭം എന്താണെന്നും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ധനസമാഹരണത്തിന്റെ ഭാഗമായി ഒരു കമ്പനി തങ്ങളുടെ ഓഹരികൾ ആദ്യമായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അഥവാ ഐപിഒ. ചുരുക്കി പറഞ്ഞാൽ, പൊതു നിക്ഷേപകരിൽ നിന്ന് മൂലധനം സ്വരൂപിക്കാൻ ഒരു ഐപിഒ കമ്പനി അനുവദിക്കുന്നു. മറ്റൊരു തരത്തിൽ അവരുടെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് പൊതു കമ്പനിയിലേക്കുള്ള ഒരു മാറ്റമാണ് ഐപിഒ. ഇങ്ങനെ ആദ്യമായി ലിസ്റ്റ് ചെയ്യുമ്പോൾ പൊതുജനങ്ങൾക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർക്കുമെല്ലാം ഓഹരി വാങ്ങാൻ അവസരമുണ്ട്. ഈ ഐപിഒ വഴി റേസ് ചെയ്യുന്ന ഫണ്ട് മാത്രമാണ് ആ കമ്പനിക്ക് കിട്ടുക. ഇതോടെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ അദാനിയുടെ കോൾ സ്കാമുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച കാണുവാനിടയായി. ഷെയർ ഹോൾഡേഴ്സിന്റെ ക്യാഷ് എടുത്ത് വിദേശത്ത് നിന്ന് കോള് വാങ്ങി അദാനി ഇവിടെ കൊണ്ടുവന്ന് വലിയ വിലയ്ക്ക് വിൽക്കുന്നു എന്നാണ് ചർച്ചയിൽ പറയുന്നത്. അദാനി കൽക്കരി വാങ്ങിയതിലും വിറ്റതിലും ചിലപ്പോൾ അഴിമതി ഉണ്ടാവും, ഉണ്ടാവാതിരിക്കാം. പക്ഷേ എന്നെ ആശ്ചര്യപ്പെടുത്തിയത്, ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ പൈസ എങ്ങനെ ആ പ്രൊമോട്ടർ അത്ര സിമ്പിളായി എടുത്തുകൊണ്ട് പോയി എന്നതാണ്. കാരണം മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഏതൊരു കമ്പനിക്കും പണം കിട്ടുന്നത് അതിന്റെ ഐപിഒ സമയത്താണ്, ഐപിഒ സമയത്ത് മാത്രമാണ്. അതല്ലെങ്കിൽ ലോൺ എടുക്കുകയോ ബോണ്ടുകളോ ഡിബഞ്ചേഴ്സ് ഇറക്കുകയോ പാർട്ണറെ ചേർക്കുകയോ ചെയ്താലൊക്കെ ഇവർക്ക് പണം ഉണ്ടാക്കാനാവും. നേരെ മറിച്ച്, ഒരു കമ്പനിയുടെ ഷെയർ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഒക്കെ ഈ തുക പ്രൊമോട്ടേഴ്സിനാണ് പോകുന്നത് എന്ന് വിചാരിക്കരുത്. അതിന്റെ ലാഭവും നഷ്ടവും ഒക്കെ അതിന്റെ ഷെയർ ഹോൾഡേഴ്സിനാണ്. ഒന്നുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പറയാം, ഒരു വലിയ വാഴത്തോട്ടം, അതിന്റെ മുതലാളി അതിലെ വാഴക്കൊല മൊത്തം ചന്തയിൽ കൊണ്ടുപോയിട്ട് ലേലം ചെയ്യുന്നു. അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ അവരുടെ കയ്യിലുള്ള പൈസയ്ക്ക് വേണ്ടത്ര വാഴക്കൊല വാങ്ങുന്നു, പൈസ മുതലാളിക്ക് കൊടുക്കുന്നു. ഈ പണം മാത്രമാണ് ഇതിന്റെ മുതലാളിക്ക് കിട്ടുക. കൊല കൈക്കലാക്കിയ ചെറുകിട കച്ചവടക്കാർക്ക് ആ ചന്തയിൽ തന്നെയുള്ള വേറെ കച്ചവടക്കാർക്ക് ഈ കൊല വിറ്റ് അതിൽ നിന്ന് ലാഭം എടുക്കാം. പക്ഷേ ഈ ലാഭം ഒരിക്കലും ഈ മുതലാളിക്ക് വന്നു ചേരില്ല എന്ന് സാരം. അതായത്, ഐപിഒ നടത്തുമ്പോൾ റേസ് ചെയ്യുന്ന തുക മാത്രമാണ് ആ കമ്പനിക്ക് കിട്ടുക. ശേഷം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന ദിവസം മുതൽ പിന്നീടുള്ള കളി മുഴുവൻ മാർക്കറ്റ് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് പുതിയ കമ്പനികൾ ഐപിഒ നടത്തിയിട്ടുണ്ട്. അതിൽ ചിലത് മികച്ച ലാഭം നേടുകയും ചില കമ്പനികൾ തകർന്ന് തരിപ്പണമാകുകയും ചെയ്തു. ഒരു ഐപിഒ നടത്താൻ വളരെയധികം ചെലവുണ്ട്. എന്നിട്ട് ഒരു കമ്പനി ഐപിഒ ഓൺ ആക്കുന്നതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ബിസിനസ് വളർത്താൻ അവർക്ക് ഹ്യൂജ് ഫണ്ട് ആവശ്യമാണ്. മറ്റ് കമ്പനികളെ സ്വന്തമാക്കാൻ ക്യാപിറ്റൽ ആവശ്യമാണ്. ചിലപ്പോൾ വലിയ കടം തീർപ്പാക്കാൻ, അതല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റ് ചെലവുകൾക്ക് വേണ്ടിയുമൊക്കെ ഒരു ഐപിഒ ഹോസ്റ്റ് ചെയ്യും. എന്നാൽ എക്സ്പാൻഷന് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ നല്ലൊരു വരുമാനത്തിന്റെ പൊട്ടൻഷ്യൽ ആണ്. സോ ഇങ്ങനെയുള്ള കാരണങ്ങളാൽ ഐപിഒ നടത്തുന്നത് ഷെയർ ഹോൾഡേഴ്സിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷ ഉണ്ടാക്കും. എന്നാൽ ഒരു കമ്പനി അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മളോട് പണമാണ് ചോദിക്കുന്നത്. അവർ ഇതുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിന് പണം കൊടുക്കണോ, ഇതൊരു ലോജിക്കൽ ഇൻവെസ്റ്റ്മെന്റ് ആവുമോ, ഈ ഇൻവെസ്റ്റ്മെന്റിന് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഒന്നും നോക്കാതെ ഏതെങ്കിലും ഒരു ഐപിഒക്ക് പോയി തലവെച്ചാലുള്ള അവസ്ഥ വളരെ ദയനീയമായിരിക്കും. പൊട്ടി ആഘോഷിച്ചു വന്ന LIC ഐപിഒ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 20,000 കോടി രൂപയുടെ ഇഷ്യൂവും ഇഷ്യൂവിന്റെ 3.5 ഓവർ സബ്സ്ക്രിപ്ഷനും നേടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് ഇഷ്യൂ ആയി മാറിയ LIC ഐപിഒ ലിസ്റ്റ് ചെയ്ത വിലയേക്കാൾ 34% ഇടിവിലാണ് ഇന്നുള്ളത്. ഐപിഒന്റെ ഇഷ്യൂ പ്രൈസ് ആയ 949 രൂപയിൽ നിന്ന് 36% താഴെ 605 രൂപയിലാണ് ഇന്നത്തെ വില. സോ എല്ലായ്പ്പോഴും ഐപിഒയിൽ വലിയ ലാഭത്തിൽ ഷെയർ സ്വന്തമാക്കാം എന്ന് നിങ്ങൾ ധരിക്കരുത്. പിന്നീട് ഈ കമ്പനി വളർന്നില്ലെങ്കിൽ അതിന്റെ ഷെയർ പ്രൈസ് നിങ്ങളുടെ ബൈയിങ് പ്രൈസിനേക്കാളും വളരെയധികം താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. നല്ലൊരു ഇൻവെസ്റ്റർ കമ്പനിയുടെ മൊത്തത്തിലുള്ള സാധ്യതകളും കഴിഞ്ഞ കാലത്തെ ഫിനാൻഷ്യൽസും ഒക്കെ ശ്രദ്ധിച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യാറ്. കമ്പനിയുടെ മൂലധനം, PE റേഷ്യോ, EPS, മാർജിൻ, നെറ്റ് പ്രോഫിറ്റ്, പാസ്റ്റ് പെർഫോമൻസ്, കമ്പനി ബിസിനസ് നടത്തുന്ന സെക്ടേഴ്സ്, സെക്ടറിലെ മറ്റ് കമ്പനികളുടെ പ്രകടനം തുടങ്ങിയവയെല്ലാം ഈ സമയത്ത് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഇനി ഒരു ഐപിഒയുടെ സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ഒന്നാമതായി, ഐപിഒ ഓപ്പണിംഗ് ഡേറ്റ്. എന്നാണ് ഒരു ഐപിഒ ആരംഭിക്കുന്നത്? ആ ദിവസമാണ് ഐപിഒ ഓപ്പണിംഗ് ഡേറ്റ്. അന്ന് മുതൽ ആ കമ്പനിയുടെ ഐപിഒയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഐപിഒ ക്ലോസിംഗ് ഡേറ്റ്. എന്നാണ് ഒരു ഐപിഒക്ക് അപേക്ഷിക്കാവുന്ന അവസാന തീയതി, അതാണ് അതിന്റെ ക്ലോസിംഗ് ഡേറ്റ്. പ്രൈസ് ബാൻഡ് ഓഫ് ആൻ ഐപിഒ. ഐപിഒ സമയത്ത് ആ കമ്പനികൾ ഒന്നെങ്കിൽ ഒരു ഫിക്സഡ് പ്രൈസ് നമുക്ക് ഓഫർ ചെയ്യും, അതല്ലെങ്കിൽ ഒരു പ്രൈസ് റേഞ്ച് ഓഫർ ചെയ്യും. ഈ റേഞ്ചിനെയാണ് പ്രൈസ് ബാൻഡ് ഓഫ് ആൻ ഐപിഒ എന്ന് പറയുക. ഇന്ത്യയിലെ മിക്ക ഐപിഒകളും ഈ രീതിയാണ് ഫോളോ ചെയ്യാറുള്ളത്. 308 രൂപ മുതൽ 324 വരെ ആയിരുന്നു മമ്മഅർത്തിന്റെ പ്രൈസ് ബാൻഡ്. ഈ പ്രൈസ് ബാൻഡിന് ഇടയിലുള്ള ഏത് വിലയ്ക്കാണോ ബിഡേഴ്സിന് ഷെയറുകൾ അനുവദിച്ച് നൽകേണ്ടതെന്ന് കമ്പനി ഇൻവെസ്റ്റേഴ്സ് ബാങ്കുമായിട്ട് ചേർന്ന് തീരുമാനിക്കും. ഈ വിലയെ കട്ട് ഓഫ് പ്രൈസ് എന്ന് പറയും. ഇവരുടെ കട്ട് ഓഫ് പ്രൈസ് 324 തന്നെയായിരുന്നു. ഡേറ്റ് ഓഫ് ലിസ്റ്റിംഗ്. ഐപിഒ വഴി എക്സ്ചേഞ്ചിൽ ആ കമ്പനി ലിസ്റ്റ് ചെയ്ത ദിവസമാണ് ലിസ്റ്റിംഗ് ഡേറ്റ്. നമ്മൾ മമ്മഅർത്തിനെ ഉദാഹരണമായി എടുത്തതുകൊണ്ട് ഹൊനാസ, അവരുടെ പാരന്റ് കമ്പനിയായ ഹൊനാസയെ പറ്റി തന്നെ പറയാം. ഒക്ടോബർ 31 ഓപ്പൺ ആയ ഹൊനാസ ഐപിഒ നവംബർ 2 ക്ലോസ് ആയ ശേഷം നവംബർ 7 മാർക്കറ്റിൽ ലിസ്റ്റ് ആവുന്നത്.
ഭാഗത്ത്. ഐ പി ഒ സമയത്ത് ഇഷ്യൂ ചെയ്ത 324 എന്ന പ്രൈസിനേക്കാൾ 1.85% അധികം വിലയിൽ 330 പേർ ഷെയർ എന്ന നിലയിലാണ് അവർ മാർക്കറ്റിൽ ലിസ്റ്റ് ആയത്. ലോട്ട് സൈസ്. സാധാരണഗതിയിൽ ഐ പി ഒ ഓഹരികൾ ലഭിക്കുന്നത് ഒരുമിച്ചുള്ള ലോട്ട് സൈസുകളിലാണ്. ഓരോ ലോട്ടിലും ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടാവും. ഒനാസിയുടെ ലോട്ട് സൈസ് എന്നത് 46 ഇക്വിറ്റി ഷെയർസ് ആയിരുന്നു. ഇഷ്യൂ സൈസ്. ഐ പി ഒ ഓഫർ ചെയ്യുന്ന ഷെയറിന്റെ ടോട്ടൽ സൈസ് ആണ് ഇഷ്യൂ സൈസ്. ഒനാസിയുടെ കാര്യത്തിൽ ഇഷ്യൂ സൈസ് എന്നത് 1701 കോടി രൂപയായിരുന്നു. റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ്. RHP എന്ന് പറഞ്ഞാൽ ഒരു ഐ പി ഒക്ക് മുൻപ് ആ കമ്പനിയെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. കമ്പനിയുടെ ഓപ്പറേഷൻസ്, ഒബ്ജക്റ്റീവ്സ്, റിസ്ക്, അവരുടെ പെർഫോമൻസ് ഡീറ്റെയിൽസ്, കേസുകൾ, പാസ്റ്റ് പെർഫോമൻസ് എന്നിവയൊക്കെ RHP-യിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഐ പി ഒ വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു കമ്പനിക്ക് ഐ പി ഒ നടത്തണമെങ്കിൽ വേണ്ട യോഗ്യതകളും അതിന്റെ പ്രൊസീജിയറുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അതോടൊപ്പം ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കണ്ടന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അധികം താമസിയാതെ നമ്മൾ ആ വീഡിയോ ചെയ്യാൻ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.